ദാസേട്ടൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ രാത്രി എന്നെ ചാത്തൻ പറഞ്ഞ പിടികൂടിയെന്നെ. ഈ ചാത്തൻ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളത്തില്ല മാഷേ. ചാത്തനെ പിടികൂടാ എന്ന് ശ്രമിക്കുന്നൊക്കെ വെറും പോഷ്കാ. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. നമുക്കൊക്കെ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട് കുഞ്ഞുങ്ങളെ. ദൈവമില്ല, ചാത്തനില്ല, പ്രേതമില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാ. എന്റെ കൂടെ തന്നെ എത്ര പ്രേതങ്ങൾ നടക്കുന്നു. ചെമ്പിനെ തങ്ങളെ കൊണ്ടുവന്ന് നമുക്കൊരു ചരട് ചവിച്ചെത്തിയാലോ മാഷേ? ഞാനൊരു യുക്തിവാദിയാണ്, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇതൊക്കെ ആരുടെ ചാത്തനാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഇതിപ്പോ പിള്ളേരുടെ യാത്രയാണോ യഥാർത്ഥ യാത്രയാണോ എന്നറിയാൻ നമുക്ക് നമ്മുടെ ജീവിതം പണയം വെക്കണോ മാഷേ? നമുക്ക് നമ്മുടെ വഴേ ഒന്നും ഉണ്ടാതിരിക്കണേ. ഇതിന്റെ മറ്റൊടത്ത് കഴിയുന്നതിലും ഭേദം വല്ല ചാത്തന്റെ ഏറുകൊണ്ട് ഇവിടെ കിടക്കുക. ഒന്നുമില്ലെങ്കിലും ഇതൊരു പഴയ തറവാടല്ലേ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു വഴിക്ക് കൊണ്ടു ഞാൻ കൊള്ളുകയല്ല. അവിടെ എങ്ങനെ തിന്നുകൊണ്ട് കിടന്നോന്ന് പറഞ്ഞതാ ഈ ഞവിണി ഒരുത്തരം അതിനൊക്കെ കാരണം. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഏത് ചാത്തനായാലും പോത്തനായാലും ഞങ്ങൾ ഈ വീടൊഴിയുന്ന പ്രശ്നമേ ഇല്ല. ആ പിള്ളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്താ അവര് കണ്ടമാനം ഉപദ്രവിച്ചു മാഷേ? നിന്നോട് ആരാ പറഞ്ഞതൊക്കെ? അച്ഛൻ പറഞ്ഞു പ്രേതം വന്നു ഉപദ്രവിച്ചു എന്നൊക്കെ. ദേ തടവാൻ വേണ്ടി തന്നയച്ചതാ തൈലം. എവിടെയാ വേദന? ഞാൻ പരട്ടിത്തരാം. കൈപുണ്യമുള്ള കൈയെന്ന അമ്മ പറയുന്നത്. എന്നെ ആരും ഉപദ്രവിച്ചില്ല, എനിക്ക് അവിടെ വേദനയില്ല. ആ അത് വെള്ളം. മാഷ കണ്ടാൽ അറിയാലോ വേദനയുണ്ടെന്ന്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഒരു വേദന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വരുന്നത് മാഷക്ക് ഇഷ്ടമല്ലേ? നിനക്കെന്താണ് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി നാട്ടിക്കാൻ. അല്ലെങ്കിൽ തന്നെ പിള്ളേം കൂട്ടിട്ട് നോക്കിയിരിക്കുക. മാഷക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ആര് കണ്ടാലും എന്താ? ഇടൂ, ആളുകൾ എന്നെ കുറ്റം പറയൂ. ഞാൻ ഒരു സ്കൂൾ മാഷ. പള്ളിയിലെത്തിനൊന്നും അല്ലല്ലോ മാഷല്ലേ. ഒരു പേടിത്തമനെ മാഷ്. നീ ഒരു ഉപകാരം ചെയ്യാവോ? ഒന്ന് പോയി തരാവോ? ആ ഗോപൻ ഇപ്പൊ വരും. അവൻ അമ്മയ്ക്ക് എഴുതും, പിന്നെ എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ ഒക്കില്ല. മാഷക്ക് ഇഷ്ടമല്ല, ഞാൻ പൊയ്ക്കോളാം. ആ പൊക്കോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളേ.
മനുഷ്യനെ ശല്യം ചെയ്യാതെ ഒരു കഷ്ടത്. ഈ വേഷത്തിലെങ്ങനെ പൂവാലന്മാർ കണ്ടാ തട്ടി റൂമിൽ കയറ്റും, പിന്നെ ആ കൂടെ ചളവാവും. ഏറ്റ് കാണുമല്ല, പിന്നെ ഏറ്റ് കാണുമെന്നോ? അവന്മാർ ഇറന്ന് പെടുത്ത് കാണും. ഒരു വീടിയേ സെക്സ് കാണിക്കാടേ ചരക്ക്. അതിനകത്ത് തന്നെ സെക്സ് കാണണോ? ഒന്നും ചെയ്യലണ്ട, ഒരു തമാശ ചെയ്തേണ്ട. അമ്മൂമ്മേരെ തമാശ. എന്റെ വാദം 100% ശരിയാണെന്ന് എനിക്കിന്ന് ബോധ്യമായി. എന്ത് വാദം? യുക്തിവാദം. അതെന്താ? ഈ ലോകത്ത് ഭൂതപ്രേത പിശാചികൾ ഇല്ല എന്ന്. ഓ, അത് ശരി. ഇപ്പൊ ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്ത് കാണാൻ? പ്രേതങ്ങൾ എന്നെ പിടിച്ച് വിഴുങ്ങു. എന്നാ ഞാൻ നാളെ നാട്ടിലേക്ക് വരാം. ചതിക്കല്ലേ, ഇതിന്റെ രണ്ടിലൊന്നും അറിയുന്നവര് നീ എന്നെ ഒറ്റക്കെട്ടെ പോലെ. അങ്ങനെ വാ, വഴിക്ക് വാ കൊച്ചു കള്ളാ.